സജിച്ചറിയാൻ അടുത്ത പരാമർശവും പിൻവലിച്ചിട്ടുണ്ട്. ഭരണഘടന ഏതോ കുന്തവും കൊടച്ചക്രവുമാണെന്ന് പറഞ്ഞത് പുലിവാലായി മന്ത്രിസ്ഥാനം വരെ പോയതാണ്. പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയ സഭാധ്യക്ഷന്മാരെക്കുറിച്ചുള്ള പരാമർശമാണ് ഇത്തവണ സജിച്ചെറിയാന് വിനയായത്. നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ എല്ലാം വിളിച്ച് ഈയിടെ ഒരു അവതാരം കൊടുത്തു, കുറച്ച് കേക്കൊക്കെ മുറിച്ചു. കർത്താവ് ജനിച്ചതിന്റെ ഓർമ്മയാണല്ലോ ഈ ക്രിസ്മസ് നാളിൽ. അപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചാൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയില്. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ. വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല, മറ്റേ ഇത് വീജി അതും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടി പോലും. പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുന്ന മെത്രാന്മാരെ വിമർശിച്ചുള്ള പരാമർശം മന്ത്രി പിൻവലിച്ചില്ലെങ്കിൽ സർക്കാരിനോട് സഹകരിക്കേണ്ടെന്ന് കെ സി ബി സി അടക്കം പറഞ്ഞതോടെ മന്ത്രി ചെറിയാൻ പെട്ടു. മന്ത്രി പരാമർശം പിൻവലിക്കാൻ എത്തും എന്ന് ഉറപ്പായി. രോമാഞ്ചം ഉണ്ടായി, വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട്. ഏതിനും ഒരു പ്രാവശ്യം മന്ത്രി സ്ഥാനം പോയതാണ് അബദ്ധം പറഞ്ഞിട്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഞങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷേ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാത വിരുന്നിൽ എത്രയോ ആളുകൾ പോയി. ഞങ്ങൾ ആരെങ്കിലും അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ പോവും. അവർ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളാണ്, അവർ വിളിക്കുമ്പോൾ പോകേണ്ടി വരും. അതൊന്നും ഒരു തെറ്റല്ല. അതിന് പോയവരെ കളിയാക്കുക, പോയവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജിച്ചെറിയാൻ, സകല അരമനയും കയറി നിരങ്ങുന്ന സജിച്ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ്. എന്ത് പ്രഹസനമാണ് സജി! ഇത് സി പി എം നേതൃത്വത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് പണ്ട് ചില പ്രമാണിമാര് കള്ളു കുടിപ്പിച്ചിട്ട് ആളെ പറഞ്ഞു വിടും ചീത്ത വിളിക്കാൻ വേണ്ടി. അതുപോലെ ചില മന്ത്രിമാരെയും ചില സി പി എം നേതാക്കന്മാരെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മന്ത്രിക്ക് സംഭവിച്ചത് നാക്കുപിഴയാണോ? പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കട്ടെ. നാക്കുപിഴ എന്ന് ഇനി പറയാൻ സാധിക്കില്ല. ഇതിൽ ഓരോ വിശേഷണങ്ങളാണ് നൽകുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം, മന്ത്രി കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നുവോ? അത് വേറൊരു ഹേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നാളാണ്. മന്ത്രി കുറേ കൂടി ജാഗ്രത പുലർത്തണം എന്ന് എം പി ഗോവിന്ദൻ. അതിനൊന്നും ഞാനില്ല, അതാ ഞാൻ പറഞ്ഞത്. അതിന് അമ്മാതിരൊന്നും വർത്തമാനത്തിൽ ഞാനില്ല. ഇവിടെ ഇപ്പോൾ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും വല്ല രീതിയിലുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസപ്പെടുത്തുന്ന പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ പരിശോധന ഞങ്ങൾ നടത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ രാഷ്ട്രീയ നിലപാടിൽ ഉലക്ക പോലെ ഉറച്ചു നിൽക്കുമെങ്കിലും ഏതോ കേക്കിൻ്റെയും മുന്തിരി വാറ്റിയതിൻ്റെയും കാര്യം പറഞ്ഞത് പിൻവലിക്കാമെന്നായി. സഭകൾക്കും സമാധാനമായി. ആ രാഷ്ട്രീയമായ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഞാൻ ഈ പ്രസംഗം നടത്തിയ സന്ദർഭത്തിൽ എൻ്റെ പരാമർശങ്ങളിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാനായ പുരോഹിത ശ്രേഷ്ഠർ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെയും പറയുകയുണ്ടായി. അതേത് വിഷയത്തിലാണ് അവർക്ക് പ്രയാസമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിൻ്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം. അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ
ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടി പരിപാടിയാകട്ടെ, ഔദ്യോഗിക പരിപാടിയാകട്ടെ, സാംസ്കാരിക മന്ത്രി കൂടിയായ മന്ത്രി സജി ചെറിയാനെ പാർട്ടി ഇടപെട്ട് പ്രസ് സെക്രട്ടറിമാർ എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗം വായിപ്പിക്കണം. മന്ത്രി മാനക ഭാഷയിൽ പ്രസംഗിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിൻവലിക്കേണ്ടി വരും. കൃഷി ചെയ്തില്ല, ഇവിടെ നിന്നാണ് സംഭവിക്കുക. തമിഴ്നാട്ടിൽ അരിയുള്ളതൊക്കെ കാലം ഇവിടെ പട്ടണം കിടക്കുന്നത്. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്തെ ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്തെ ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ സൗദി അറേബ്യ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകൾ ആയിരിക്കും ഇവിടെ താമസിക്കും, കാരണം എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികൾ. അപ്പം ഞാൻ പോയടുത്തോ അടുത്ത് ബാങ്ക് കൂടി കണ്ടില്ല. ഇതൊക്കെ പറഞ്ഞാൽ വിവാദമാകുമെന്ന് കണ്ട് ഞാൻ ഒന്നും ഉണ്ടായിരിക്കാം അടുത്ത് തരാം. എന്നിട്ട് പറഞ്ഞു പോവാം. അപ്പം ഞാൻ നമ്മളിവിടെ വന്ന ആളോട് ചോദിച്ചാൽ ഇവിടുന്ന് ഈ ബാങ്ക് ഇത് വിളിക്കുന്നത് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നില്ല, ഇവിടെ പള്ളിയെല്ലാം അടുത്തെടുത്തു. അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയും. എന്നെ അത്ഭുതപ്പെടുത്തി പോയി, കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്. പക്ഷേ പബ്ലിക്കലി ന്യൂസൻസ് ആണ്, അത് പാടില്ല, അത് അവരുടെ നിയമം. പക്ഷെ എല്ലാവർക്കും പള്ളി പോയി പ്രാർത്ഥിക്കാം. ഞാനവിടെ ഈ ക്രിസ്ത്യൻ ചർച്ചസിന്റെ ഒരു സ്ഥലത്ത് പോയി, എല്ലാം കൂടി ചേരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. 100 പള്ളി, ലോകത്തുള്ള എല്ലാ പള്ളികളും ഉണ്ട്. ഇത്ര സ്വാതന്ത്ര്യത്തിൽ അവരെ വന്ന് പ്രാർത്ഥിച്ചു, പക്ഷേ എല്ലാം അകത്താ. ഒരു മൈക്ക് ഞാൻ പുറത്ത് കേട്ടില്ല. ഇവിടെ കാണുവാണെങ്കിൽ ഒരു ഒരു പള്ളിയുടെ പരിസരത്തോടെ സഞ്ചരിക്കാൻ പറ്റും. മൈക്ക് അങ്ങോട്ട് വെച്ച് അടിച്ച് ദൈവത്തെ അങ്ങോട്ട് ഇറക്കി നാട് മുഴുവൻ വിട്ടു തന്നെ. കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്.